ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ആക്രിലിക് പെയിൻറ്റും ഫാബ്രിക് പെയിൻറ്റിനൊക്കെ പെയിൻറ്റ് തീർന്നിട്ടുള്ള ബോട്ടിൽ ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലെത്തുന്നതായിരിക്കും അപ്പോൾ ഇതാ കേട്ടോ എൻ്റെ കയ്യിലുള്ള ബോട്ടിൽസ് ഇതിൽ ഫാബ്രിക് പെയിൻ്റ് ഉണ്ട് ആക്രിലിക് പെയിൻ്റ് ഉണ്ട് ഫെവിക്രൈലിൻ്റെ ബോട്ടിൽസ് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ക്യാമലിൻ്റെ ബോട്ടിൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലുള്ള ഓരോ ബോട്ടിൽസായിട്ടും ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം യെല്ലോ കളറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് ഇത് ലെമൺ യെല്ലോ ആണ് അങ്ങനെ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഒറ്റ കോട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഇത് നമുക്കിനി ഡ്രൈ ആക്കാൻ വെക്കാം പിന്നെ ഞാൻ ഈ ഒരു ബോട്ടിൽ ലീഫ് ഗ്രീൻ എന്ന് പറയുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് പെയിൻറ്റും അപ്ലൈ ചെയ്യാം കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കുന്ന പെയിൻറ്റാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കളേഴ്സൊക്കെ ബോട്ടിൽ നിങ്ങളുടെ അടുത്തുള്ള കളേഴ്സ് ബോട്ടിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത്രയും കളേഴ്സൊക്കെ നമ്മൾ ബോട്ടിൽ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതൊരു പർപ്പിൾ കളറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പർപ്പിൾ കളറാണ് ഞാൻ ഈ ഒരു ബോട്ടിലിന് കൊടുത്തത് ഇതൊരു ഫാബ്രിക് പെയിൻറ്റിൻ്റെ ബോട്ടിലാണ് ഈ ഒരു രണ്ട് ബോട്ടിലിന് ഞാൻ കൊടുത്തിരിക്കുന്നത് റെഡ് കളറാണ് ക്രിംസണിൻ്റെ ഒരു ഷെയ്ഡ് റെഡ് കളറാണ് കേട്ടോ ഞാൻ കൊടുത്തത് ഈ ഒരു രണ്ട് ബോട്ടിലും ലീഫ് ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത് ഞാനൊന്ന് നേരത്തെ കാണിച്ചായിരുന്നു ഇതിന് ഓറഞ്ച് പെയിൻറ്റാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു രണ്ട് ബോട്ടിലും ഓറഞ്ച് പെയിൻറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു ഫാബ്രിക് പെയിൻറ്റിൻ്റെ ബോട്ടിലാണ് ഇതിൽ സ്കൈ ബ്ലൂ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു സ്കൈ ബ്ലൂ ബോട്ടിൽ ഡിസൈൻ ചെയ്യുക അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സി ഡി പെന്നാണ് കേട്ടോ സി ഡി പെന്നോ അല്ലെങ്കിൽ ആക്രിലിക് പെയിൻറ്റോ നിങ്ങൾക്കൊരു പോയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മാർക്കറൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാണ്ട് ചെയ്യുന്നത് ഈ ഒരു ഡിസൈനിനെ നമ്മൾ ബോട്ടിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ശരിക്കും പെർഫെക്ഷൻ ഒന്നും കിട്ടില്ല അതൊക്കെ നമ്മൾ പെയിൻറ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും ഇനി നമുക്ക് ഈ ഒരു ലവിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഒരു റെഡ് കളറ് ഒരു പോയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ റെഡ് കളർ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷനും കൂടി ആയിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ഓറഞ്ച് കളർ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു മാർക്കറാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളിങ്ങനെ ഈ ഒരു റൗണ്ടിൽ വരച്ചെടുത്തിട്ടുണ്ട് ഇനി മാർക്കർ ഇല്ലെങ്കിൽ നമുക്ക് സി ഡി പെൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ പോയിൻറ്റ് ബ്രഷും ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റും യൂസ് ചെയ്യാം എന്നിട്ട് അതിൻ്റെയൊക്കെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാണ് അപ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കും കിട്ടുക അങ്ങനെ ഈ ഒരു ബോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം ഡ്രൈ ആക്കാൻ വെക്കാം പിന്നെ നമ്മളൊരു ഗ്രീൻ കളർ ബോട്ടിൽ ലീഫ് ഗ്രീന് കൊടുത്തിരിക്കുന്ന ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ലവ് എന്ന് ഓരോ ഡിഫറെൻറ്റ് കളർ കൊണ്ട് എഴുതി കൊടുക്കാം ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് വേർഡും ഇങ്ങനെ എഴുതി കൊടുക്കാം അങ്ങനെ ഓരോ പെയിൻറ് ഉപയോഗിച്ചിട്ട് അതായത് ഈ ഒരു ഗ്രീൻ കളറിൽ എടുത്ത് കാണിക്കുന്ന ടൈപ്പ് പെയിൻറ് നമ്മൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക അങ്ങനെ രണ്ട് ബോട്ടിൽ നമ്മൾ ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ റെഡ് കളർ ബോട്ടിലാണ് കേട്ടോ ഡിസൈൻ ചെയ്യണേ അതിൽ നമ്മൾ ഈ ഒരു രൂപത്തിൽ ലവിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുക ഒരു ഒരു മാർക്കറാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് ഈ രണ്ട് ബോട്ടിൽ നമ്മൾ ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് വരക്കുന്നത് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മൾ വരച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ലവിൻ്റെ ഷേപ്പിൻ്റെ അകത്ത് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും റെഡിനാകുമ്പോൾ കുറച്ചുകൂടി എടുത്ത് കാണിക്കുമല്ലോ അങ്ങനെ ചെയ്യുക പിന്നെ നമ്മൾ ഓറഞ്ച് കളറ് ബോട്ടിലെടുത്തിട്ടുണ്ട് അതിൽ ഇതുപോലെ വൈറ്റ് കളറുണ്ട് ഇതുപോലെ റൗണ്ട് ഇങ്ങനെ മുകളിലും താഴത്തോട്ട് പകുതി പകുതി റൗണ്ട് ഇങ്ങനെ വരച്ചെടുക്കുക അങ്ങനെ ഈ ഒരു രൂപത്തിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഡ്രൈ ആക്കാൻ വെക്കാം പിന്നെ നമ്മളൊരു പർപ്പിൾ കളറ് ബോട്ടിലെടുത്തിട്ടുണ്ട് നമ്മുടെ പർപ്പിൾ കളറ് ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഒരു ബോട്ടിലെടുത്തിട്ടുണ്ട് ഇതിൽ നമ്മളിങ്ങനെ ത്രികോണത്തിലാണ് കേട്ടോ വരച്ചെടുക്കുന്നത് ഒരു സ്കൈ ബ്ലൂ കളർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വരച്ചെടുക്കുക പിന്നെ നമ്മളൊരു യെല്ലോ കളർ ലെമൺ യെല്ലോ എടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഇടയിലും ജസ്റ്റ് ഒന്ന് ഇതുപോലെ തന്നെ വരച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈന് വരയ്ക്കുക ഇത് ഇനി ഈ ഒരു കളർ തന്നെ ആവണ്ട കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കളറും അപ്ലൈ ചെയ്യാം പിന്നെ നമ്മൾ ഒരു
ലെമൺ യെല്ലോ അപ്ലൈ ചെയ്ത ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ലീഫ് ഗ്രീൻ ഉപയോഗിച്ചിട്ടും അതുപോലെ സ്കൈ ബ്ലൂ ഉപയോഗിച്ചിട്ടുമാണ് കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഒരു ബ്രഷ് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ. അപ്പോൾ നല്ല മിക്സായിട്ട് വരും ഈ രണ്ട് കളർ കൂടെ. അങ്ങനെ നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ബോട്ടിൽസൊക്കെ ഇങ്ങനെ ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കാം. ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ബോട്ടിൽസൊക്കെ ഒരു വൂളൻ ത്രെഡിൽ കെട്ടിയിട്ട് ഒരു വുഡിൻ്റെ പീസിൽ തൂക്കാനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു വുഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ, അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിമേലൊരു പിങ്ക് കളറ് പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. കളറ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മുടെ ഈ ഒരു വുഡിൻ്റെ തൊലി കളഞ്ഞിട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്താലും തനി വുഡിൻ്റെ കളർ കിട്ടും, അപ്പോഴും നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ബ്ലാക്ക് കളറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പിങ്ക് കളറാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആയിട്ട് നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്യണ്ടോ, കാരണം നമുക്ക് ഒരുപാട് കാലം നിൽക്കാൻ വേണ്ടിയിട്ടാണ് വാർണിഷ് അപ്ലൈ ചെയ്യുന്നത്. വുഡായതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെയിൻ്റ് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആക്കാൻ വെക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ബോട്ടിൽസൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇനി നമുക്ക് ഇതിലൊക്കെ വൂളൻ ത്രെഡ് ചുറ്റിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഓറഞ്ച് കളറ് വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഏത് കളറും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ നമ്മുടെ ഹാങ്ങിങ് ചെയ്യാനുള്ള നൂല് കെട്ടിയിടുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു ആ ഒരു പീസിൽ നിന്ന് ഇത്രയും ഒരു ചെറിയ പീസ് ആദ്യം എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി വൂളൻ ത്രെഡ് ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് പീസ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗത്ത് ഇതിങ്ങനെ കെട്ടിക്കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു രൂപത്തിലാട്ടോ കെട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റം ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോട്ടിൽ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. നമ്മൾ ആദ്യം കെട്ടിക്കൊടുത്തല്ലോ ആ ഒരു ഭാഗം ബോട്ടിലിൻ്റെ ഒരു ഭാഗത്തും, പിന്നെ രണ്ടാമതിപ്പോൾ കെട്ടിക്കൊടുക്കുന്നത് ബോട്ടിലിൻ്റെ മറ്റേ സൈഡിലോ ഓപ്പോസിറ്റ് സൈഡിലോ ആയിരിക്കും കേട്ടോ. എങ്കിലേ നമ്മുടെ ബോട്ടിൽ ഇങ്ങനെ ഹാങ്ങിങ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ മറ്റേ ഭാഗത്തായിട്ട് നന്നായിട്ട് ത്രെഡ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്കൊരു കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ഈ രൂപത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗം നൂലിൽ ഇങ്ങനെ കുടുങ്ങിപ്പോയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ. ഇനി നമ്മൾ ഈ ഒരു ബോട്ടിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കുറച്ച് ഫെവിക്കോളും കൂടി അപ്ലൈ ചെയ്യാം. അവിടെ നമുക്ക് വൂളൻ ത്രെഡ് ചുറ്റിയെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നീളമുണ്ട് നമ്മുടെ രണ്ട് ഭാഗത്തുള്ള വൂളൻ ത്രെഡിനും. അപ്പോൾ നിങ്ങളിതൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കുറച്ച് നീളത്തിൽ തന്നെ എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഓൾറെഡി ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ഭാഗത്ത് നമുക്ക് വൂളൻ ത്രെഡ് ചുറ്റിയെടുക്കാം. ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്യാനും അതുപോലെ നമ്മൾ കെട്ടിയിട്ടല്ലോ ത്രെഡ്, ആ ഒരു ത്രെഡ് കാണാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വൂളൻ ത്രെഡ് അവിടെ ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കെട്ടിയിട്ട ത്രെഡ് ഇങ്ങനെ ജസ്റ്റ് മുന്നോട്ട് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെ ത്രെഡ് ചുറ്റിയെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ നൂല് കുടുങ്ങിപ്പോണൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ത്രെഡ് നമ്മൾ ചുറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാ ബോട്ടിൽസും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഡ്രൈ ആക്കാൻ വെച്ചിരിക്കുന്ന നമ്മുടെ വുഡ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ പെയിൻ്റ് അപ്ലൈ ചെയ്ത് ഡ്രൈ ആയ ശേഷം വാർണിഷും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നാക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ ബോട്ടിൽസൊക്കെ ഈ ഒരു വുഡിൽ നമ്മൾ ഈ ഒരു ഷേപ്പിലായിട്ട് നമ്മളിങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെരിച്ചിട്ടോ അല്ലെങ്കിൽ നേരെയൊക്കെ കെട്ടിക്കൊടുക്കുക, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. 10 മണിമുല്ലുണ്ടല്ലോ, ചെറിയ പിങ്ക് കളറ് യെല്ലോ കളറ് ഫ്ലവറല്ലേ, അത് നമുക്ക് ഓരോ ഇതിൽ കുറച്ച് ശേഷം മണ്ണ് നിറച്ചിട്ട് അത് വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയായിരിക്കും നമ്മളെ വീടിൻ്റെ ബാൽക്കണിയിലൊക്കെ വെച്ച് കൊടുത്താൽ, ആണിയിലോ ഹുക്കിലോ ഒക്കെ തൂക്കിയിട്ട്. ഇവിടെ
ആണി ഉക്കുന്നില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കൈ പിടിച്ച് ഷൂട്ട് ചെയ്തത്. ഇങ്ങനെ നിങ്ങൾ പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോട്ടിൽസിന് നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്യണം, കാരണം വെള്ളമൊക്കെ ചെറുതായിട്ട് നമ്മൾ നനച്ചെടുക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് വാർണിഷ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.